ഹലോ ഫ്രണ്ട്സ്, റൈഡ് വിത്ത് മീ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അതിപ്രശസ്തമായ വർക്കല ബീച്ചിലേക്കാണ്. വർക്കല ബീച്ചിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ബൈപ്പാസിലൂടെയാണ്. ഇതിൻ്റെ മനോഹാരിത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ എത്രമാത്രം അടിപൊളിയാണ് പുതിയ ബൈപ്പാസ് എന്നൊക്കെ. ഇതാണ് നമ്മുടെ വർക്കല ക്ലിഫ്. ഹെലിപ്പാഡൊക്കെ ഉള്ളതായ ക്ലിഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മനോഹാരിതയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായ ശുദ്ധജലമുള്ളതായ ഒരു ബീച്ച് കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച്. ഈ ബീച്ചിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് ഒന്ന് കണ്ടിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാമല്ലോ. പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെ ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ബീച്ചിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തിരുവനന്തപുരത്ത് പോകുന്നവരും അതോടൊപ്പം തന്നെ കൊല്ലത്തിൻ്റെ ബോർഡറിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ടതായ ഒരു അടിപൊളി മസ്റ്റ് പ്ലേസ് ആണ് നമ്മുടെ വർക്കല ബീച്ച്. കടൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും അതിമനോഹരമായ കാഴ്ചകൾ നൽകിക്കൊണ്ടിരിക്കുന്നതായ ഒരു പ്രത്യേകതരം വൈബുള്ളതായ ബീച്ചാണ് നമ്മുടെ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് ഫോറിനേഴ്സും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടുകാരും ഒക്കെ വരുന്നതായ ഒരു കിടിലം ബീച്ചാണ് നമ്മുടെ വർക്കല ബീച്ച്. ഈ ബീച്ചും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പരിസര പ്രദേശങ്ങളുടെ മാക്സിമം കാഴ്ചകൾ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോടൊപ്പം തന്നെ ഉണ്ടാവണം. മാക്സിമം ഇത് ഫുള്ള് കവർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വൈകിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് പേരുടെ ക്രിക്കറ്റ് കളിയും അങ്ങനെയുള്ളതായ പല വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ബീച്ച് കൂടിയാണ്.
നമ്മുടെ വർക്കല ബീച്ച്, അതുപോലെ തന്നെ സൺസെറ്റിനൊരു അടിപൊളി ബീച്ചാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വാരണാസി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വർക്കല ബീച്ചിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് ബലിയർപ്പിക്കാനായിട്ട് വരുന്ന ഒരു ബീച്ച് കൂടിയാണ് വർക്കല ബീച്ച്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേന് ഒരുപാട് പേരുടേതായ മത്സ്യബന്ധനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു മലയുടെ മുകളിൽ നിന്ന് വരുന്നതായ ശുദ്ധജലം ഒഴുകി വരുന്ന ഇതുപോലത്തെ ഒന്ന് രണ്ട് പൈപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നല്ല തണുത്ത വെള്ളമാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല ക്ലിയറായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇവിടെ കാണാനായിട്ടൊക്കെ സാധിക്കും. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളതിന് മേളിലോട്ട് നോക്കിയിട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നൊന്നുമില്ല. എങ്കിൽ പോലും നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. ശലഭം വഴി മാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചുടി രണ്ടിലും നിൻ സമ്മതം. ശലഭം വഴി മാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം. ഇളനീർ പകരം തരും ചുടി രണ്ടിലും. കൊറോണ കാലമായതുകൊണ്ട് വിനോദസഞ്ചാരികളുടെ വരവൊക്കെ വളരെ കുറവായതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ളതായ ബീച്ചിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതായ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടൽസിൻ്റെയും റിസോർട്ടിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം പഴയതുപോലെ തന്നെ നല്ല ആക്റ്റീവാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഇറങ്ങി വരുന്നതായ വഴിയിലല്ല ഇതുപോലുള്ളതായ മോഡേൺ അല്ലാത്ത രീതിയിലുള്ളതായ ഒരുപാട് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഇവിടെ വിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനത്ത് നിന്ന് വന്നവരൊക്കെയാണ് ഇങ്ങനെയുള്ളതായ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരുപാട് ടാക്സി ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച്. ഇവിടെ നിന്നും വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ടാക്സികളൊക്കെ ലഭിക്കും. ഇതിനൊക്കെ പോകുന്നതായ ചാർജും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു എയ്ഡ് പോസ്റ്റിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടറൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് വിവിധ സ്ഥലത്തേക്ക് പോകാനുള്ള ടാക്സി ഫെയറൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഫുട്പാത്തിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് വരുമ്പം ഈ കടലിൻ്റെ പല രീതിയിലുള്ള വ്യത്യസ്ത ആംഗിളിലുള്ളതായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒരു സൈഡിൽ ഇഷ്ടംപോലെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു, മറ്റൊരു സൈഡിലായിട്ട് നമ്മുടെ ബീച്ചും കണ്ടുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒരുപാട് ഇങ്ങനെ വ്യത്യസ്ത തരമായ കടകൾ ഹോട്ടലുകളൊക്കെ നമ്മളീ പോകുന്ന വഴിക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ അപേക്ഷിച്ച് വിദേശ സഞ്ചാരികളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഫ്രഷ് മീനുകളൊക്കെ ഇങ്ങനെ ഐസിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മീനൊക്കെ പൊരിച്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് അവർ തയ്യാറാക്കി നമ്മളുടെ റെസ്റ്റോറൻറ്റിൽ തരുന്നതായിരിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നതായ കടകളുടെയൊക്കെ മുകളിലായിട്ട് അപ്സ്റ്റെയറിൽ ഒരുപാട് ഹോട്ടൽസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മുകളിൽ പോയിരുന്ന് കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അതിമനോഹരമായ ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് ഇതിൻ്റെ സൗന്ദര്യ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുന്നതായ ഏക ബീച്ച് കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. വിദേശ സഞ്ചാരികളെ എപ്പോഴും സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്ത തരം ഡ്രസ്സുകളും അതോടൊപ്പം തന്നെ ഓർണമെൻറ്റ്സും ഒക്കെ ലഭിക്കുന്നതായ ഒരു ബീച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ നമ്മുടെ വർക്കല ബീച്ച്. ഇവിടെ ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് സൺസെറ്റൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക വൈബ് ഉള്ളതായ ബീച്ചാണ് നമ്മുടെ വർക്കല ബീച്ച്. കേരളത്തിൻ്റെ സൗന്ദര്യ ഭംഗിയെപ്പറ്റി നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാനായിട്ട് പറ്റിയതായ ഒരു ഏക ബീച്ച് കൂടിയാണ് നമ്മുടെ വർക്കല ബീച്ച്. അത്രമാത്രം ഭംഗിയുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും അതോടൊപ്പം തന്നെ കാണാൻ ഭംഗിയേറിയതായ ഒരുപാട് കാര്യങ്ങൾ ഈ വർക്കല ബീച്ച് വിദേശികളെ ആകർഷിക്കാനായിട്ടുണ്ട്.
നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയ ഒരു ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ ടോപ്പ് വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പിംഗ്സ് എടുത്തേക്കുന്നത്. എല്ലാം വളരെ വൃത്തിയുള്ളതും അതോടൊപ്പം തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫ്രഷ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായ ഒരുപാട് ഹോട്ടൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മനോഹരമായ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ പറ്റിയ നല്ല ആംബിയൻസ് ഉള്ള ഒരുപാട് ഹോട്ടൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പം എത്ര ചൂടുണ്ടെങ്കിലും നമുക്കധികം ചൂട് അനുഭവപ്പെടാത്ത രീതിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ തണൽ മരങ്ങളും അതോടൊപ്പം തന്നെ ഒരു സൈഡിലെ അതിമനോഹരമായ ബീച്ചിൻ്റെ ഭംഗിയും അതോടൊപ്പം തന്നെ ഇടത്ത് സൈഡിൽ നമ്മൾ കാണുന്ന നല്ല മനോഹരമായ ഒരുപാട് വഴിയോര കച്ചവടങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. ഈ കോവിഡിന് ശേഷം ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ പഴയതുപോലെ തന്നെ ഇവിടെ വരികയും ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ കടക്കാരൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടാറ്റു സെൻ്ററുകൾ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള കരകൗശല വസ്തുക്കൾ ഒക്കെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു ബീച്ചാണ് നമ്മളുടെ വർക്കല ബീച്ച്. ഇതിൻ്റെ സൗന്ദര്യത്തെപ്പറ്റി നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, കാരണം അത്രമാത്രം ഭംഗിയാണ് നമ്മുടെ വർക്കല ബീച്ചിൻ്റെ ഓരോ സൈഡിൽ നിന്നുള്ളതായ വ്യൂ. നമ്മൾ ഈ കാണുന്നതായ ഇടനാഴിയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത്ര ശാന്തസുന്ദരവും നല്ല തണുപ്പും ഫീല് ചെയ്യുന്നതായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വർക്കല ബീച്ചിനുള്ളത്. കണ്ടില്ലേ, മുമ്പേ നമ്മൾ ടാക്സി കണ്ടതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഒരു സൈഡിൽ ഓട്ടോറിക്ഷ വളരെ നിരത്തിയിട്ടിട്ടുണ്ട്. ഇതുപോലെ കല്ലിട്ട് പാകിയതായ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ഇതുപോലുള്ള ബെഞ്ചുകളിൽ വന്നിരുന്ന് നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാനും ഈ കടലിൻ്റെ വളരെ വലിയ രീതിയിലുള്ളതായ വൈഡ് വ്യൂ ഒക്കെ നമുക്ക് കണ്ടുകൊണ്ട് സൺസെറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് നമ്മുടെ വർക്കല ബീച്ച്. വന്നിട്ടില്ലാത്തൊരു തീർച്ചയായും വരേണ്ടതായ ഒരു ബീച്ചാണിത് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.